നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജോസ് കെ മാണി വിഭാഗത്തെ യുഡിഎഫ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്താക്കുന്നു എൽഡിഎഫിലേക്ക് ജോസ് മോൻ എത്തും എന്ന് പറയുന്നു എന്നാൽ ജോസ് കെ മാണിയെ പിടിച്ച് മന്ത്രിയാക്കും എന്ന് എൻഡിഎ ഘടകങ്ങളിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നു എന്താകും ഏതാകും എന്ന അവസ്ഥയില്ല ഇതിനിടയിൽ ഇടനിലക്കാരുണ്ട് പിസി ജോർജിനെ യുഡിഎഫിലേക്ക് അതായത് കേരളീയ ജനപക്ഷം കേരള ജനപക്ഷം അദ്ദേഹത്തെ യുഡിഎഫിലേക്ക് എടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നു അതായത് കേരള കോൺഗ്രസ് എല്ലാ തരത്തിലും പല പല ഇതുപോലെയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിലും അതുപോലെ രാഷ്ട്രീയ നാടകങ്ങളിലും പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് മാത്രമല്ല മുന്നണികളും സിപിഎമ്മും സിപിഐയും തമ്മിൽ പ്രശ്നമുണ്ട് അതായത് യുഡിഎഫിലേക്ക് എൽഡിഎഫിലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവരുന്നതിൽ സിപിഐക്ക് വ്യക്തമായ എതിർപ്പാണുള്ളത് അങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയം ഈ കൊറോണ കാലത്തിനിടയിലും വീണ്ടും വീണ്ടും പലതരത്തിലുള്ള സംഭവ വികാസങ്ങളാൽ മുഖരിതമാണ് വളരെ വളരെ കാര്യമായി തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചക്ക കുഴയുന്നതുപോലെ കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിലപേശലിന് സമയം നൽകാതെ കേരള കോൺഗ്രസ് എം ജോസ് പക്ഷത്തെ എൽഡിഎഫിലേക്ക് എത്തിക്കാൻ സിപിഎം നീക്കം ശക്തമാക്കിയതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജോസ് പക്ഷം എൽഡിഎഫിലേക്ക് വരുന്നതോടെ ഒറ്റ കേരള കോൺഗ്രസ് എന്ന ആശയമാണ് സിപിഎം മുന്നോട്ട് വച്ചിരിക്കുന്നത് ജോസ് പക്ഷവും എൽഡിഎഫിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് കറിയ തോമസിന്റെ കേരള കോൺഗ്രസ് എന്നിവ ഒന്നായി മാറുന്ന കേരള കോൺഗ്രസിന് 13 നിയമസഭാ സീറ്റാണ് സിപിഎം ഇപ്പോൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് 10 സീറ്റ് ജോസ് പക്ഷത്തിനും 2 ജനാധിപത്യ കേരള കോൺഗ്രസിനും 1 കറിയ തോമസിനും കൊടുക്കും എന്നാണ് അറിയുന്നത് എല്ലാം ഈ വീതം വയ്ക്കലാണല്ലോ സ്ഥാനമാനങ്ങളായാലും സീറ്റുകളായാലും അതുപോലെയുള്ള കാര്യങ്ങളായാലും പണമായാലും എല്ലാം വീതം വയ്ക്കലാണല്ലോ രാഷ്ട്രീയം വീതം വയ്ക്കലിൻ്റെ പുതിയ ഒരു രാഷ്ട്രീയ കളമൊരുങ്ങുകയാണ് കേരളത്തിൽ എന്നുള്ളതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ജോസ് പക്ഷത്തെ ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള ചർച്ചകൾക്ക് സ്കറിയ തോമസാണ് സജീവമായി ഇടനിലക്കാരനായി പ്രത്യക്ഷപ്പെടുന്നത് എന്നറിയാൻ കഴിയുന്നു അതുപോലെ 3 കേരള കോൺഗ്രസുകൾ ഒന്നായാൽ ആർ ബാലകൃഷ്ണപിള്ളയെ എൽഡിഎഫ് തഴയുമെന്ന സൂചനയുണ്ട് മധ്യസ്ഥർ വഴി സിപിഎം മുന്നോട്ട് വെച്ച ഫോർമുലയ്ക്ക് ജോസ് കെ മാണി ഇപ്പോൾ സമ്മതം മൂളി എന്നാണ് വിവരം ലഭിക്കുന്നത് ആർ ബാലകൃഷ്ണപിള്ളയും കെ ബി ഗണേഷ് കുമാറിനെയും അതായത് കേരള കോൺഗ്രസ് ബി ഇവരെ എൽഡിഎഫിൽ നിന്ന് പുറത്താക്കി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനം ഉൾപ്പെടെ നൽകിയാണ് ഇപ്പോൾ ഈ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിനെ ഇപ്പോൾ എൽഡിഎഫ് കൂടെ നിർത്തിയിരിക്കുന്നത് അതായത് ഈ മുന്നോക്ക സമുദായ അതിൻ്റെ ചെയർമാൻ സ്ഥാനമാണ് ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ പാലായ്ക്ക് പുറമെ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ചങ്ങനാശ്ശേരി പൂഞ്ഞാർ സീറ്റുകളാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇടുക്കി കുട്ടനാട് പേരാമ്പ്ര തിരുവമ്പാടി ഇരിക്കൂർ എന്നിവയ്ക്ക് പുറമെ തിരുവനന്തപുരത്ത് ഒരു സീറ്റ് നൽകാമെന്നും ഈ ജോസ് കെ മാണി ഉൾപ്പെടുന്ന ആ പക്ഷത്തെ അതായത് ഇവർ ഒന്നു ചേർന്നാൽ ഇവർക്ക് ഇത്രയും സീറ്റുകൾ നൽകാമെന്നാണ് ഇപ്പോൾ സിപിഎം അറിയിച്ചിരിക്കുന്നത് സിപിഐയുടെയും ജനതാദൾ എസിൻ്റെയും സീറ്റുകൾ കേരള കോൺഗ്രസിന് നൽകാനാവില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കാഞ്ഞിരപ്പള്ളി കൂടി വേണമെന്നാണ് ജോസ് പക്ഷത്തിൻ്റെ നിലപാട് കാഞ്ഞിരപ്പള്ളി കിട്ടിയില്ലെങ്കിൽ എൻ ജയരാജ് എംഎൽഎ ബലിയാടാകും കാരണം അദ്ദേഹമാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി എംഎൽഎ എൻ ജയരാജ് യുഡിഎഫിലേക്ക് മടങ്ങുമെന്ന സാഹചര്യം ഉണ്ടായാൽ തിരിച്ചടിയാകും എന്ന ഭയമുണ്ട് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചിങ്കോത്തം കളിയാണല്ലോ മണ്ടന്മാർ ജനങ്ങൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തിനാണ് സീറ്റിന് അതുപോലെ എംഎൽഎ സ്ഥാനത്തിന് മന്ത്രിസ്ഥാനത്തിന് പണത്തിന് പദവിക്ക് എല്ലാത്തിനും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ആര് എന്താകും എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല ഇനി അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത അതുപോലെ ജോസ് വിഭാഗത്തെ എത്തിക്കാൻ സിപിഎം മുന്നോട്ട് വെച്ച ഫോർമുല നടപ്പിലാക്കിയാൽ എൻസിപിക്ക് 2 സീറ്റുകൾ നഷ്ടമാകും ജോസ് കെ മാണി രാജിവെക്കുന്ന രാജ്യസഭാംഗത്വം മാണി സി കാപ്പന് നൽകി എൻസിപിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം സിപിഎമ്മിൽ തുടങ്ങിയതായി റിപ്പോർട്ടുണ്ട് അതായത് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ജോസ് കെ മാണി പറയുന്നത് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് താൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന ഒരു അഭിപ്രായമാണ് ജോസ് കെ മാണി ഇപ്പോൾ നടത്തുന്നത് പക്ഷേ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ പോകും ഏതൊക്കെ തരത്തിൽ ഇത് മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം നമുക്ക് വഴിയെ കണ്ടറിയാം നമുക്ക് ഇടതുപക്ഷത്തേക്ക് എത്തിയാൽ സിപിഎം സിപിഐ തമ്മിലുള്ള പ്രശ്നം അതായത് ജോസ് വിഷയത്തിൽ ഇയാളുടെ മുന്നണി പ്രവേശത്തിൽ കോടിയേരി ബാലകൃഷ്ണന് കാനം രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മറുപടി നൽകിയിരുന്നു അതായത് തുടർ ഭരണ സാധ്യതയെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ എടുക്കാൻ പാടില്ലെന്നും 65 ചരിത്രം കോടിയേരി ബാലകൃഷ്ണൻ ഒന്നുകൂടി വായിക്കണമെന്നുമാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞത് 65 ഒറ്റയ്ക്കല്ല മത്സരിച്ചത് കോടിയേരി ആ ചരിത്രം ഒന്നുകൂടി വായിച്ചു നോക്കൂ 65 ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ധാരണയുണ്ടാക്കിയാണ് സിപിഎം മത്സരിച്ചത് ഒറ്റയ്ക്ക് മത്സരിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എൽഡിഎഫിന്റെ അടിത്തറ വിപുലീകരിക്കേണ്ടത് ജനാധിപത്യ ശക്തികളെ എൽഡിഎഫിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് അതല്ലാതെ വരികയും പോവുകയും ചെയ്യുന്നവരെ സ്വീകരിച്ചുകൊണ്ടല്ല എന്ന ഒരു അഭിപ്രായമാണ് കാനം രാജേന്ദ്രൻ ഉന്നയിച്ചത് അതുപോലെ തന്നെ സർവേയുടെ അടിസ്ഥാനത്തിലല്ല ഇടതു പാർട്ടികൾ പ്രവർത്തിക്കുന്നത് 50,000 വോട്ടർമാരെ മാത്രം കാണാതെ മുഴുവൻ വോട്ടർമാരുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ അറിയാനുള്ള സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള റിപ്പോർട്ട് തുടർഭരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ഇതിനെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത് തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇടതുമുന്നണിക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ അറിയാനുള്ള സംവിധാനമുണ്ട് പക്ഷേ വെറുമൊരു ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ നടത്തിയ സർവേയും മറ്റു കാര്യങ്ങളുമൊക്കെ കണക്കാക്കി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് പറയുന്നത്
അപ്പോൾ ഈ കോവിഡ് കാലത്തും ഇതുപോലെ തന്നെ രാഷ്ട്രീയമായ സംഭവ വികാസങ്ങൾ പലതരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് വാസ്തവം. പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, കൂടിച്ചേരലുകൾ ഉണ്ടാകുന്നു. എന്തൊക്കെയായാലും ജോസ് കെ മാണി എന്ന ആ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കീഴിലുള്ള മണിസാറിന്റെ മകൻ ശ്രീ ജോസ് കെ മാണി വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അദ്ദേഹത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം പറയാൻ. അദ്ദേഹം മധ്യതിരുവിതാംകൂറിലെ വലിയൊരു ശക്തി കേന്ദ്രമാണ് എന്നുള്ള വിശ്വാസമാണോ സി പി എമ്മിനെ കൊണ്ടും ഇടതുമുന്നണിയെ കൊണ്ടും ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം അറിയില്ല. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും ശരി, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ശരി, നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. കേരള രാഷ്ട്രീയത്തിൽ ഏതൊക്കെ മുന്നണികൾക്ക് ഏതൊക്കെ പുതിയ കക്ഷികൾ വരും, ആരൊക്കെ വരും, ആരൊക്കെ പോകും, ആരൊക്കെ ഒറ്റയ്ക്ക് മത്സരിക്കും, എന്ത് സംഭവിക്കും, ആരൊക്കെ ജയിക്കും, ഈ മുന്നണി സംവിധാനത്തിൻ്റെ പ്രയോജനം എന്താകും, അല്ലെങ്കിൽ മുന്നണി വിപുലീകരിച്ചതുകൊണ്ട് ആർക്കാകും ഗുണം എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.